മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പിള്ളിയിൽ പാഴ്ചെടികളും മണ്ണും നിറഞ്ഞ നാശോന്മുഖമായി കിടന്നിരുന്ന അവിട്ടപ്പിള്ളി നടുത്തോടിന് ശാപമോക്ഷമായി. ഒരു കാലത്ത് നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചിരുന്ന ഈ തോടിനെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് വീണ്ടെടുത്തത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി തോടുകളെ പുനരുദ്ധരിച്ച് തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ 16 വാർഡിലുള്ള നടുത്തോടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. 575 തൊഴിൽ ദിനങ്ങളിലൂടെ 11 ദിവസം കൊണ്ടാണ് നടുത്തോടിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂർത്തീകരിച്ചതെന്ന് 16 വാർഡിലെ തൊഴിലുറപ്പ് മേറ്റ് അശ്വതി പറഞ്ഞു. ഞങ്ങളിവിടെ വരുമ്പോ തോട് പോയിട്ട് ചെറിയൊരു നീർച്ചാല് പോലും ഉണ്ടായിരുന്നില്ല. അതിനെ എത്ര 1 മീറ്റർ താഴ്ചയില് 1 മീറ്റർ വീതിയില് ഞങ്ങൾ എടുത്തതാണിത്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കൃഷിക്കായി വെള്ളം എത്തിച്ചിരുന്നത് അവിട്ടപ്പിള്ളിയിലെ നടുത്തോട് വഴിയായിരുന്നു. നീരൊഴുക്ക് സുഗമമല്ലാത്തതിനാൽ മഴക്കാലത്ത് തോട് കവിഞ്ഞ് വെള്ളക്കെട്ടിന് കാരണമായിരുന്നു. ആഴവും വീതിയും വർദ്ധിപ്പിച്ച് വശങ്ങളിൽ കയർ ഭൂവസ്ത്രമിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ തോടിനെ വീണ്ടെടുത്തത്. തോട് പുനരുദ്ധരിച്ചതോടെ അവിട്ടപ്പിള്ളി പാടശേഖരത്തെ കൂടുതൽ നിലങ്ങളിൽ കൃഷി ചെയ്യാനാകുമെന്ന് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ പറഞ്ഞു. പാടശേഖരത്ത് നല്ല രീതിയിൽ കൃഷി ഇറക്കാനും തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും കൂടി പര്യാപ്തമായ രീതിയിൽ തോടുകളെ പുനരുജ്ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പ്രവൃത്തിയാണ് പൂർത്തിയാക്കുന്നത്. മറ്റത്തൂരിലെ പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോടിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായാണ് നടുത്തോടക്കമുള്ള കൈത്തോടുകളെ വീണ്ടെടുക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുള്ളത്. നടുത്തോടിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയതിൻ്റെ ആഹ്ലാദം തൊഴിലാളികൾ പായസം തയ്യാറാക്കിയാണ് പങ്കുവച്ചത്. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് അംഗം MS സുമേഷ്, കൃഷി ഓഫീസർ MP ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അജയകുമാർ എന്നിവർ പങ്കെടുത്തു. TCV കൊടകര.